സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫസ്റ്റ് ക്യാബിനറ്റ് ഓഫ് ഫ്രീ ഇന്ത്യ. അതായത് ഓരോ ആളുകളും ഓരോ മന്ത്രിമാരും എന്ത് വകുപ്പുകളാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്, അവരുടെ പോർട്ട്ഫോളിയോസ് എന്തായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ പല പ്രാവശ്യങ്ങളായിട്ട് പല പരീക്ഷകളിലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മന്ത്രിമാരും ഏതെല്ലാം വകുപ്പുകളാണ് ഹാൻഡിൽ ചെയ്തിട്ടിരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം, ആദ്യത്തെ തന്നെ വകുപ്പ് ആരാന്ന് നോക്കാം. ഫസ്റ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ഏതൊക്കെ വകുപ്പുകളാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം. പ്രൈം മിനിസ്റ്റർ, ഈ ഒരു പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വകുപ്പ് ആ ഒരു ചുമതല കൂടാതെ അദ്ദേഹം നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ്, എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത് വിദേശകാര്യം, എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ കോമൺവെൽത്ത് റിലേഷൻസ്, സയൻറ്റിഫിക് റിസർച്ച്, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പോർട്ട്ഫോളിയോസ് ഹാൻഡിൽ ചെയ്തിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്, കോമൺവെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സയൻറ്റിഫിക് റിസർച്ച്, സയൻറ്റിഫിക് റിസർച്ച്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിചയത്തിലുള്ളതാണ്. ആദ്യം നമ്മുടെ എന്താ പറയുക, വിദേശകാര്യ വകുപ്പും അതുപോലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന കാര്യവും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന കാര്യമാണ്. ബാക്കി രണ്ട് പോയിന്റുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അത് ഓർത്ത് ശ്രദ്ധിച്ചു പഠിക്കുക കേട്ടോ. ഞാൻ അടുത്തതെന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ, ഞാൻ ഷോർട്ട് ഫോം എഴുതുന്നുള്ളൂ. അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടിരുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് അഥവാ ഹോം ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഹോം ഉണ്ട്, അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന വകുപ്പ് ഹാൻഡിൽ ചെയ്തിട്ടിരുന്നത് ഇദ്ദേഹമാണ്. കൂടാതെ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ചുമതലയുണ്ടായിരുന്നു അദ്ദേഹത്തിന് തന്നെയാണ് കേട്ടോ, സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്നത്. ദെൻ അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആണ് കേട്ടോ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആയിരുന്നു, ഭക്ഷ്യവകുപ്പായിരുന്നു കേട്ടോ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ വകുപ്പ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് കേട്ടോ. മൗലാന അബ്ദുൽ കലാം ആസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആയിരുന്നു. പ്രത്യേകം ഓർത്തു വയ്ക്കുക, എഡ്യൂക്കേഷൻ ആയിരുന്നു അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടിരുന്നത്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഡോക്ടർ ജോൺ മത്തായി ആണ്. ഡോക്ടർ ജോൺ മത്തായി, ഡോക്ടർ ജോൺ മത്തായി ഹാൻഡിൽ ചെയ്തിട്ടിരുന്ന വകുപ്പ് എന്ന് പറയുന്നത് റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട് ആയിരുന്നു കേട്ടോ. റെയിൽവേസ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഈ വകുപ്പുകൾ, ഗതാഗത വകുപ്പ് അതുപോലെ തന്നെ റെയിൽവേ വകുപ്പും ഹാൻഡിൽ ചെയ്തിട്ടിരുന്നത് ഡോക്ടർ ജോൺ മത്തായി ആണ്. ദെൻ ആറാമത്തേത് ആർ കെ ഷൺമുഖം ചെട്ടി, ആർ കെ ഷൺമുഖം ചെട്ടി, ആർ കെ ഷൺമുഖം ചെട്ടി, അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടിരുന്നത് ഫിനാൻസ് ആണ് കേട്ടോ. ഓർക്കണം, ഫിനാൻസ് ആണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഈ ആർ കെ ഷൺമുഖം ചെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ആർ കെ ഷൺമുഖം ചെട്ടി എന്ന് പറയുന്നത് രാജിവെച്ച ആദ്യത്തെ മന്ത്രിയാണ് കേട്ടോ, രാജിവെച്ചു പോയ ആദ്യത്തെ മന്ത്രിയാണ് ആർ കെ ഷൺമുഖം ചെട്ടി എന്ന് പറയുന്നത്. ആദ്യമായിട്ട്, അതായത് റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് പ്രസന്റ് ചെയ്തതെന്ന് പറയുന്നത്, റിപ്പബ്ലിക് ആയതിനു ശേഷമല്ല, ആദ്യ ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത്, അതായത് ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, 1947 നവംബർ 26 ഫസ്റ്റ് ബജറ്റ് പ്രസന്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്റ്റർ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഏത് വകുപ്പാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത് ലോ ആയിരുന്നു, നിയമ വകുപ്പ് ഹാൻഡിൽ ചെയ്തിട്ടിരുന്നത് ഇദ്ദേഹമാണ്. ഇനിയും കുറേയധികം മന്ത്രിമാരുണ്ട്, അതിലുള്ള ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതെന്ന് പറയുന്നത് രാജ്കുമാരി അമൃത് കൗർ ആണ് കേട്ടോ. അത് ശ്രദ്ധിച്ചു പഠിക്കാം, രാജ്കുമാരി അമൃത് കൗർ, രാജ്കുമാരി അമൃത് കൗർ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടിരുന്നത് ഇവരാണ്. ഇവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതായത് ഡൽഹി എയിംസ് സ്ഥാപിച്ചത് ഇവരാണ്. അതുപോലെ തന്നെ WHO അധ്യക്ഷയായ ഇന്ത്യൻ വനിതയാണ് കേട്ടോ, ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്നത്. WHO അധ്യക്ഷയായിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ വുമനാണ് ഇവര്. അതുപോലെ എയിംസ്, ഡൽഹി എയിംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയും കൂടിയാണ് ഇവര്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് വ്യവസായ വകുപ്പാണ്. നമ്മുടെ ആരായിരുന്നു, ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു കേട്ടോ. ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു, ശ്യാമപ്രസാദ് മുഖർജിയുടെ വകുപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, വ്യവസായമായിരുന്നു, ഇൻഡസ്ട്രീസ് ആയിരുന്നു കേട്ടോ, ഇൻഡസ്ട്രീസ് ആയിരുന്നു
ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത്. വേറെയും കുറേ മിനിസ്റ്റേഴ്സ്, വേറെയും കുറേ വകുപ്പുകളുണ്ട്. ലൈക്ക് ഇപ്പം ഡിഫൻസ്, ഡിഫൻസ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഡിഫൻസ് എന്ന് പറയുന്നത് സർദാർ ബൽദേവ് സിംഗ് ആണ്. സർദാർ ബൽദേവ് സിംഗ് ആയിരുന്നു ഡിഫൻസ് എന്ന് പറയുന്നത്. ദെൻ സി എച്ച് ഭാബയായിരുന്നു കൊമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ റാഫിയ അഹമ്മദ് കിദ്ബയായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെയുള്ള കുറേയധികം വകുപ്പുകളും കൂടി അഡീഷണലി ഇതിനൊപ്പം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത്രയും വകുപ്പുകൾ, അവരുടെ പോർട്ട്ഫോളിയോസ് ഏതെല്ലാമായിരുന്നു മന്ത്രിമാർ, അവരുടെ പോർട്ട്ഫോളിയോസ് പ്രത്യേകം ശ്രദ്ധിച്ച് ഓർത്ത് വയ്ക്കുക. ഓക്കെ.